യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിലൂടെ വളർന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായക സ്ഥാനം അലങ്കരിച്ച നേതാവായിരുന്നു ഇ അഹമ്മദ്. അഹമ്മദിൻ്റെ നേതൃശേഷിയും സംഘാടന മികവുമൊക്കെ അക്കാലത്തു തന്നെ കണ്ടെത്തിയ ആളായിരുന്നു ലീഗ് നേതാവ് പി സീതിഹാരി. ചന്ദ്രിക പത്രത്തിൻ്റെ ഡയറക്ടർ ബോർഡിൽ അഹമ്മദിനെ എടുക്കുന്നതിനെ ചൊല്ലി തർക്കമുണ്ടായപ്പോൾ സീതിഹാജി പറഞ്ഞ ന്യായം കേട്ടതോടെ തർക്കങ്ങളെല്ലാം ആ നിമിഷം അവസാനിച്ചു. ആ ചരിത്രം ഇങ്ങനെ. സീതിഹാജിയും പത്താം ക്ലാസ്സും. മുസ്ലിം ലീഗ് നേതാവായിരുന്ന സീതിഹാജി ഒട്ടേറെ തമാശകൾ പൊട്ടിക്കുമ്പോഴും അദ്ദേഹം കാട്ടിയിരുന്ന കാര്യബോധം ആരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. 1974 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിളർന്ന് അഖിലേന്ത്യാ ലീഗ് ഉണ്ടായ കാലം. ചന്ദ്രിക ദിനപത്രത്തിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് അഡ്വക്കേറ്റ് ഇ അഹമ്മദിനെ നിയമിക്കാൻ പാർട്ടി തീരുമാനിച്ചു. എന്നാൽ ഏതാനും പേർ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്തു വന്നു. അന്ന് സീതിഹാജിയും ബോർഡിൽ അംഗമാണ്. അദ്ദേഹം ചോദിച്ചു, ഞാനും ഈ എതിർപ്പുകാരും കൂടി ചേർന്നാലും 10-ാം ക്ലാസ് വിദ്യാഭ്യാസം തികയുകയില്ല. ഡയറക്ടർ ബോർഡിൽ ഒരു വക്കീൽ ഉണ്ടാവുന്നതിനെ പിന്നെ നമ്മൾ എന്തിന് എതിർക്കണം?